അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മളിന്ന് എന്തായാലും മീനുകളുടെ രാജാവായ കിങ് ഫിഷിനെ തന്നെ പിടിച്ചിട്ടുണ്ട്. അത് നമ്മുടെ സ്പെഷ്യൽ മസാല കയറ്റി നമുക്ക് ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുള്ള നമുക്ക് മസാല എന്തായാലും റെഡിയാക്കാം. നമ്മൾ 1 കിലോ കിങ് ഫിഷ് സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് കുറച്ച് മസാല ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കറുവപ്പിൻ്റെ ഇല, 1 ഇഞ്ചി, അതുപോലെ തന്നെ 2-3 പച്ചമുളക്, 1 വെളുത്തുള്ളി, ഇതിനൊന്നും നമുക്ക് എന്തായാലും മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മുടെ മസാല അരച്ച് റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ അരച്ച മസാല 5 ടേബിൾ സ്പൂൺ എടുക്കാം. നമുക്ക് മുഴുവൻ ആവശ്യമില്ല. 1 കിലോണ് നമ്മൾ എടുത്തിട്ടുള്ള ഫിഷ്, അപ്പോൾ അതിനുള്ള മസാല മാത്രം നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. അതിലോട്ട് 3 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലിയാണ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ തന്നെ അതിലോട്ട് കുറച്ച് മഞ്ഞപ്പൊടി, അതുപോലെ അതിലോട്ട് നമുക്ക് ഒരു ചെറിയ നുള്ള് ഗരം മസാല, അതുപോലെ 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, അതുപോലെ അതിലോട്ട് കുറച്ച് ഒരു ചെറിയ ടേബിൾ സ്പൂണ് ചെറിയ ജീരകം, അതുപോലെ കുറച്ച് വലിയ ജീരകം. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട്. അതിലൂടെ പാകത്തിലുള്ള ഉപ്പിട്ട് മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മസാല നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ലെമൺ വേണമെങ്കിൽ ഒഴിക്കുക. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഫിഷ് എടുത്തിട്ട് നല്ല രീതിയിൽ 2 സൈഡിലും നല്ല രീതിയിൽ കൈയും കൊണ്ട് നന്നായിട്ട് മസാല ഒന്ന് മിക്സ് തേച്ച് പിടിപ്പിക്കണം. എല്ലാ ഫിഷിലും അതുപോലെ നമ്മൾ എന്തായാലും ഒന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കണം. നമ്മളിവിടെ എല്ലാ ഫിഷിലും ഉണ്ടല്ലോ മസാല തേച്ച് പിടിപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്കൊരു പ്ലാസ്റ്റിക് വെച്ചിട്ട് 10-20 മിനിറ്റ് റെസ്റ്റിന് വയ്ക്കുക. 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു കല്ലിലോട്ട്, നമ്മൾ തവ ഫ്രൈ ആണ് ചെയ്യുന്നത്, കുറച്ച് നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നത്. ആ വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം കുറച്ച് കറുവപ്പില ഇട്ട് നമ്മുടെ ഓരോ ഫിഷ് കുറച്ച് ഗ്യാപ്പ് വെച്ച് നന്നായിട്ട് ഫിഷ് ഒന്ന് വെച്ചു കൊടുക്കുക. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഫിഷ് മൊത്തത്തിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഈ ഫിഷ് നിങ്ങൾക്ക് ഫ്രൈ ചെയ്ത് റെഡിയാക്കാൻ പറ്റും. ഒരുവിധം മീഡിയം ചൂടായതിന് ശേഷം നിങ്ങളിതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. 2 സൈഡും ഓരോ പ്രാവശ്യം ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫിഷ് റെഡിയാവും. അപ്പോൾ നമ്മുടെ എന്തായാലും ഫിഷ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിൽ എടുത്തിട്ട് നമുക്കൊന്ന് സെർവ് ചെയ്യാം. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടേസ്റ്റ് ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടില്ല. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു, നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെസിപ്പി നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് വീഡിയോൻ്റെ താഴെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അടുത്ത വിഭവവുമായി അടുത്ത ദിവസം വീണ്ടും കാണുന്നവരെ, ബൈ ബൈ.